ഇത് ലോകപ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ ജനിച്ചു വളർന്ന കാസർകോട് മട്ടലായി ദേശീയപാതയ്ക്കരികിലെ വീട്. പഠനവും കുസൃതിയുമായി ബാല്യകാലത്ത് കാനായി 20 വർഷം താമസിച്ച വീടാണിത്. എന്നാൽ ഈ വീട് ഇന്ന് ദേശീയപാത വികസനത്തിനായി വഴിമാറുകയാണ്. സ്മാരകം പോലെ സംരക്ഷിക്കണമെന്ന കലാപ്രേമികളുടെ ആഗ്രഹം പോലും നടക്കാതെയാണ് 85 വർഷം പഴക്കമുള്ള കെട്ടിടം പൊളിച്ചുമാറ്റി പാത പണിയാൻ പോകുന്നത്. അപൂർവമായി കാളവണ്ടികൾ ഞെരങ്ങിയും മണിയൊച്ച കേൾപ്പിച്ചും കടന്നുപോകുമായിരുന്ന കാനായിയുടെ വീടിനരികിലെ റോഡാണ് പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇന്ന് ദേശീയപാതയായിരിക്കുന്നത്. 1937 കാനായിയുടെ ജനനം. ജനിക്കും മുമ്പേ പിതാവ് രാമൻ പണിത വീടാണിത്. കുട്ടമത്തും പിതാവിന്റെ മട്ടലായിയിലെ വീട്ടിലുമായിരുന്നു കാനായിയുടെ ബാല്യം. ചിത്രകലയിലും ശില്പകലയിലും മനസ്സ് പാകപ്പെട്ടതും ഈ വീട്ടിൽ വച്ചാണ്. നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SSLC പഠനത്തിനു ശേഷമാണ് തുടർ പഠനത്തിനായി മദ്രാസിലേക്ക് പോയത്. ഒരു വക്കീലാകണമെന്നായിരുന്നു പിതാവിന്റെ ആഗ്രഹമെങ്കിലും കാനായി കലയുടെ പുറകെയാണ് പോയതെന്ന് അനുജൻ ഗംഗാധരൻ പറയുന്നു. ഇവിടെ ജനിച്ചത് അപ്പം നമ്മളെ ശരിക്കും നമ്മളെ അമ്മയുടെ വീട് എന്ന് പറയുന്നത് കുട്ടമത്താണ്. കുട്ടമത്തൻ ഞാണങ്കി എന്ന് പറയുന്നത് അവിടെയാണ്. മറ്റേ ഏട്ടൻ്റെ പ്രസവിച്ചതല്ല അവിടെ നിന്നാണ്. പിന്നെ ചെറിയ ഇതിൽ കഴിഞ്ഞ ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത്. ഇപ്പോൾ ഹയർ സെക്കൻഡറിക്ക് ശേഷം ഇവിടെ താമസിച്ചേ ഇല്ല. കംപ്ലീറ്റ് പുറത്ത് തന്നെയാണ്. അപ്പം വല്ലപ്പോഴും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരാഴ്ച രണ്ടാഴ്ച ഇങ്ങനെ നിൽക്കും. ഒരു മാസം പരമാവധി അതിനപ്പുറം നിൽക്കില്ല. അങ്ങനെയാണ് ഇവിടുത്തെ താമസമൊക്കെ. പിന്നെ ഈ പഠിക്കുന്ന അന്ന് പറഞ്ഞാൽ അച്ഛനൊക്കെ താല്പര്യം എന്ന് പറഞ്ഞാൽ ഇവനൊരു വക്കീലാക്കണമെന്നില്ല, ഒരു വക്കീലാക്കണമെന്നില്ല. പക്ഷേ ഏട്ടനാണെങ്കിൽ വക്കീലിൻ്റെ ആ ഭാഗത്തൊന്നും അങ്ങനത്തെ ആ ഫീൽഡേ താല്പര്യമില്ല. അവനൊന്നും കല മാത്രം. അപ്പം ആ ഒരു ഇതിലുണ്ടാ. പിന്നെ പഴയ ആളുകൾ എന്ന് പറഞ്ഞാൽ നാടകം ഈ ഇങ്ങനെയുള്ള കല ഇതിലൊന്നും ആർക്കും താല്പര്യം ഉണ്ടാവില്ല. അപ്പം അവർ അവരെല്ലാം വലിയ വലിയ സാധാരണ വലിയ കുറച്ച് കുടുംബക്കാരല്ലാകുമ്പം അവരുദ്ദേശിക്കലെന്ന് പറഞ്ഞാൽ വലിയ ഹൈ ലെവലിൽ എന്തെങ്കിലും ഒരു വിദ്യാഭ്യാസം കൊടുത്തിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഏട്ടനതല്ല, ഏട്ടൻ പറഞ്ഞ കല മാത്രം. അങ്ങനെയാണ് ഇവിടുന്ന് ഇതിൽ പോകുന്നത്. ആത്മാവുറങ്ങുന്ന ശില്പങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മിച്ച് പ്രശസ്തനായ ശില്പിയാണ് കാനായി കുഞ്ഞിരാമൻ. കാനായി നിർമ്മിച്ച മലമ്പുഴ ഡാമിലെ യക്ഷി, വേളിക്കടപ്പുറത്തെ ശംഖ്, ശംഖുമുഖം കടപ്പുറത്തെ ജലകന്യക, കണ്ണൂർ പയ്യാമ്പലത്തെ അമ്മയും കുഞ്ഞും തുടങ്ങിയവ ഏറെ പ്രശസ്തമാണ്. ശ്രീനാരായണ ഗുരു, സുഭാഷ് ചന്ദ്രബോസ്, ശ്രീ ചിത്ര തിരുനാൾ, പട്ടം താണുപിള്ള, മന്നത്ത് പത്മനാഭൻ, വിക്രം സാരാഭായി, ഡോക്ടർ പൽപ്പു, മാമൻ മാപ്പിള, EMS നമ്പൂതിരിപ്പാട്, രവീന്ദ്രനാഥ ടാഗോർ തുടങ്ങിയവരുടെ വെങ്കല ശില്പങ്ങൾ കാനായിയെ ലോകപ്രശസ്തമാക്കിയിരുന്നു. തിരുവനന്തപുരത്താണ് കാനായി കുഞ്ഞിരാമൻ താമസിക്കുന്നത്. ചുറ്റുമുള്ള വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ഡേറ്റുകൾക്കായി ബെൽബട്ടൺ അമർത്തുക.